നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. മണിപ്പൂരിലെ ഇംഫാലിൽ വീണ്ടും സംഘർഷം. രണ്ടു സ്ത്രീകളെ കൂടി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. യുവതികളെ നഗ്നരാക്കി നടത്തി കൂട്ട ബലാത്സംഗം ചെയ്തതിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അറസ്റ്റിലായവരുടെ എണ്ണം 5. വിജിലൻസ് അന്വേഷണങ്ങൾക്ക് സമയപരിധി നിശ്ചയിച്ച് സർക്കാർ. പ്രാഥമിക അന്വേഷണം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. അനധികൃത സ്വത്ത് സമ്പാദന കേസുകൾ 12 മാസത്തിനകം തീർക്കണം. ഉത്തരവ് ഡയറക്ടർ നൽകിയ ശുപാർശ അംഗീകരിച്ചു. ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച കേസിൽ നടൻ വിനായകനെ ചോദ്യം ചെയ്ത് പോലീസ്. പ്രതികരണം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലെന്ന് വിനായകൻ. ഫോൺ പിടിച്ചെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പരാതി പിൻവലിക്കാമെന്നും വിനായകൻ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി രാഷ്ട്രീയ നേതാക്കൾ. അനുശോചന യോഗത്തിന് ശേഷം ചർച്ചകളിലേക്ക് കടക്കുമെന്ന് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആലോചിക്കാമെന്ന് ഇ.പി. ജയരാജ്. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് പി. ജയരാജൻ. സിബിഐക്ക് ജയരാജന്റെ കത്ത്. നീക്കം പോലീസിനെ വിരട്ടിയാണ് FIR ഇട്ടതെന്ന VRM ഷെഫീറിന്റെ വെളിപ്പെടുത്തൽ. കൊറിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ സഖ്യം ഫൈനലിൽ. സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം തോൽപ്പിച്ചത് ചൈനീസ് ജോഡിയെ. ഫൈനൽ നാളെ.